കൊത്തിക്കൊത്തി മുറത്തിലല്ല ലോഹിതാശിന്റെ കയ്യിൽ കയറിയാണ് അവന്റെ തീറ്റ. കഴിക്കുന്നതോ മിച്ചറും ബിസ്ക്കറ്റും. ഞാൻ ഷോപ്പ് തുറക്കുന്ന സമയത്ത് ഏകദേശം ഒരു 8:30 ഒരു 9 സമയമാവും. അപ്പോൾ ഫ്രണ്ടിൽ ആരും ഇല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ വണ്ടി മാത്രം വന്ന് നിൽക്കണമെങ്കിൽ ബൈക്കാണ്, ബൈക്കിൻ്റെ ഗ്ലാസ് മുമ്പ് തന്നെ വന്നിരിക്കും. വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡ് ചിലപ്പോൾ ഉണ്ടെങ്കിൽ, ചിലപ്പോൾ പപ്പടമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ എടുത്ത് കൊടുക്കും. അപ്പോൾ എടുത്ത് കൊടുത്ത് നേരാണ്ട് പോവുകയും ചെയ്യും. പിന്നെ ഷട്ടർ തുറന്നാൽ ആൾക്കിപ്പോൾ ഇഷ്ടം മിച്ചറാണ്, ചെറിയ മിച്ചറുണ്ട്, ബേക്കറി മിച്ചർ. ബിസ്ക്കറ്റ് കൊടുത്തിരുന്നു നേരത്തെ. ബിസ്ക്കറ്റ് എന്താ ചെയ്യൽ, ടൈറ്റുള്ള ഫുഡ് ആയതുകൊണ്ട് ഒന്ന് വെള്ളം ഉണ്ട് പുറത്ത്, വെള്ളത്തിൽ കൊണ്ടുപോയി മുക്കിയിട്ടൊക്കെ കഴിക്കുക. ആ കഴിക്കലൊക്കെ കാണും ഭയങ്കര രസമാണ്. പിന്നെ കാക്കയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്, അത് നമ്മൾ കുറച്ച് മുന്നേ അറിഞ്ഞ സംഭവമാണ്. അത് സേവ് ചെയ്ത് വെക്കും ഫുഡ്, വേറെ എവിടെയെങ്കിലും സ്ഥലത്തെ കാര്യങ്ങൾ കാണാതെ സ്ഥലത്തെ കൊണ്ടുപോയി സേവ് ചെയ്ത് വെക്കും. പെരുവള്ളൂർ കൊല്ലം ചിന ചുള്ളിയാപ്പുറം സ്വദേശി അതിപ്പറമ്പത്ത് ലോഹിതാശിന്റെ ബാറ്ററിക്കടയിലെ സ്ഥിരം അതിഥിയായ കാക്ക നാട്ടുകാർക്ക് കൗതുകമാണ്. ഒരു വർഷമായി കാക്കയും ലോഹിതാശിനും തമ്മിലുള്ള സൗഹൃദം തുടങ്ങിയിട്ട്. രാവിലെ കട തുറന്നാൽ അടച്ചു പോകുന്നതിനിടെ 5 തവണയെങ്കിലും അവനെത്തും. മിക്സറും ബിസ്ക്കറ്റും തിന്നാനാണ് വരവ്. കോവിഡ് പ്രതിസന്ധി ആരംഭിച്ച ശേഷം കാക്കയുടെ വരവ് കൂടി. ഭക്ഷണം കയ്യിൽ വെച്ച് നീട്ടിയാൽ കയ്യിൽ നിന്ന് കഴിക്കും, പോവാൻ പറഞ്ഞാൽ അപ്പോൾ സ്ഥലം വിടും. ഈ ഫുഡൊക്കെ കൊടുക്കാൻ നമുക്ക് പ്രചോദനം നൽകിയത് ഞാൻ മസ്കറ്റിൽ ഇപ്പോൾ ബാലശ്ശേരിയിൽ ഇസ്മായിൽക്കാരനാളുണ്ട്. അപ്പോൾ മൂപ്പര് റൂമൊക്കെ ഉണ്ട് വരുമ്പോൾ തന്നെ, ആ ഡോറിൻ്റെ അടുത്ത് വരുമ്പോൾ തന്നെ കാക്ക പൂച്ച ഇതൊക്കെ കാണുമ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ട്, എന്താ ഇത്ര ഇണക്കം കാക്കനായിട്ട് പൂച്ച. അപ്പോൾ എന്താ വെച്ചാൽ മൂപ്പര് കൊണ്ടുവരുന്ന ഫുഡും തന്നെ എറ്റിങ്ങൊക്കെ കണ്ട് നല്ലൊരു ഓരിയാണ് കൊടുക്കുക. പിന്നെ ഇവിടെ നാട്ടിലൊക്കെ വന്നപ്പോൾ നമ്മൾ തെരുവോരം എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്, അത് തെരുവിൽ നിൽക്കുന്ന ആളുകളെ ഒന്നും കൂടി അവരെ കഴിഞ്ഞ രീതിയിലൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ സമയത്തൊക്കെ തെരുവിലെ മൃഗങ്ങൾക്ക്, അതുപോലെ പശു, ഇങ്ങനെ മൃഗങ്ങൾക്ക് നായ്ക്കൾക്ക് തെരുവിലെ ഈ പിന്നെ യൂണിവേഴ്സിറ്റി കോഴിക്കോടൊക്കെ തെരുവിൽ നിൽക്കുന്ന നായ്ക്കൾക്ക് ബിരിയാണി വരെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സംഘടനയിലും നമ്മളൊരു മെമ്പറാണ്, ഒരു വോളണ്ടിയറാണ്. എന്നെ കൊണ്ട് കഴിഞ്ഞ രീതിയിലൊക്കെ നമ്മൾ പലപ്പോഴും ആയിട്ട് സപ്പോർട്ട് ചെയ്യലുണ്ട്. ഒരു ടീമായിട്ട് തന്നെ ഞങ്ങൾ കൊല്ലത്തിൽ യാത്രകൾ തന്നെ ഉണ്ടായിട്ടുണ്ട്, ആദിവാസി കോളനികൾക്ക് അങ്ങനെയുള്ള യാത്രകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കാക്കയാണെങ്കിലും ഇപ്പോൾ നമ്മളായിട്ട് ഇണങ്ങി ഇപ്പോൾ നമ്മളെ കൂട്ടുകാർ സ്റ്റാഫ് കൊടുത്താൽ ഇപ്പോൾ കഴിക്കലുണ്ട്. അതുപോലെ തന്നെ നമ്മളെ വർക്ക്ഷോപ്പിലുള്ള നമ്മൾ സുഹൃത്തുക്കൾ കൊടുത്താൽ ഫുഡ് കഴിക്കും. ഇപ്പോൾ ഇന്നലെ എനിക്ക് ഷോപ്പ് തുറക്കാൻ പറ്റില്ല, അപ്പോൾ അവർ കൈ കൊടുത്തേക്കാണ് കഴിക്കാൻ. അങ്ങനെ ഇപ്പോൾ എല്ലാവരുടെയും ഇണങ്ങി. പിന്നെ നമ്മളെ റൂമിലോ ഞാൻ ഒറ്റക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ റൂമിൻ്റെ ഉള്ളിൽ കൊണ്ട് വരും. പിന്നെ രണ്ട് സൈഡിൽ ഡോർ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ ആൾ സാറായിട്ടുണ്ട് വരും ചെയ്യും. ഇപ്പോൾ വെള്ളത്തിന് ദാഹിക്കുമ്പോൾ ചിലപ്പോൾ വെള്ളം ഇവിടെ വെച്ച് കൊടുത്താൽ വെള്ളം കഴിക്കും, വെള്ളത്തിന് ദാഹിക്കുമ്പോൾ മിച്ചർ ആണെങ്കിൽ മിച്ചർ കഴിച്ചിട്ട് നേരാണ്ട് പോവുകയും ചെയ്യും. തെരുവോരം കേരളയുടെ സജീവ വോളണ്ടിയറാണ് ലോഹിതാക്ഷൻ. തെരുവിലെ അശരണർക്ക് 3 വർഷമായി തുടർച്ചയായ ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട്. ലോക്ക്ഡൌൺ സമയത്ത് പക്ഷി മൃഗാദികൾക്കും അന്നം എത്തിച്ചു. തെരുവു കുട്ടികൾക്കായി ഒരു അഭയകേന്ദ്രം ആരംഭിക്കുകയാണ് സ്വപ്നം. അതിനുവേണ്ട സ്ഥലം ഒരാൾ സൗജന്യമായി നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കൗമുദി.